ഹലോ എജുവാളിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ചലഞ്ചുമായിട്ട് തന്നെയാണ്. അപ്പോൾ അറിയാലോ നമ്മളുടെ 20 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, കിട്ടുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ കമൻറ്റ് ചെയ്തവരൊക്കെയും ഇന്നും എന്ത് ചെയ്യണം, അവരുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം. കാരണം അറിയാലോ നിങ്ങളുടെ മാർക്കിൽ വേരിയേഷൻ വരുന്നുണ്ടോ, അല്ല നിങ്ങളുടെ പഠിക്കുന്ന ലെവൽ താഴേക്ക് പോയെന്നൊക്കെ നമുക്കറിയണ്ടേ. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി മുതൽ ഏത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വീഡിയോസാണ് വേണ്ടിയിട്ടുള്ളത്, മീൻസ് കോർപ്പറേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണോ, അതായത് ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ എച്ച് ഡി സിക്കും ജെ ഡി സിക്കൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പുതിയതായിട്ടുള്ള ക്ലാസ് വേണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് മതിയോ, അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസായിട്ട് പറഞ്ഞു തരണോ, എന്താണ് വേണ്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ടാവും. ദാൻ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് ചലഞ്ച് ഏറ്റെടുത്തിട്ട് 15 above മാർക്ക് കിട്ടിയവർ നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് 15 above മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഓക്കെ, ബോക്സിലും മാർക്കുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്വാതി കൃഷ്ണ 19 marks ആണ്, ഔട്ട് ഓഫ് 20 ആണ്. ജീഷ്ണ അതേപോലെ 19 marks തന്നെയാണ്. ദെൻ എന്താണ് സിമി തോമസ് 20 marks, 20 out of 20 ആണ്. ഉഷ ചന്ദിക അതേപോലെ 19 marks. രേവതി 20 mark ആണ്. ശ്രീജ രാജേഷ് 20 തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. സുമയ നിസാർ 18 ആണ്. സ്വാതി വിനോദ് 20 ഉണ്ട്. ദെൻ ബിന്ദു എം 19 mark. അഭിലാഷ് 19. ദെൻ വിഷ്ണു പി 19 mark. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കാരണം നിങ്ങളെല്ലാവരും 18, 19, 20, 20 out of 20 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലായി. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. സോ എല്ലാവരും റെഡി ആയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോഓപ്പറേറ്റീവ് ന്യൂസ്, കോഓപ്പറേറ്റീവ് ന്യൂസ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. കോഓപ്പറേറ്റീവ് ന്യൂസ് എന്ന് പറയുന്നൊരു മാഗസിൻ ആണ്. അത് ആരാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ട് ഓപ്ഷനുകളാണ് NCUI ആൻഡ് വാമനിക്കോ. അപ്പോൾ എന്താണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ എഴുതിയല്ലോ എല്ലാവരും അല്ലേ. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? NCUI ആണ്. അപ്പോൾ NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ് കോഓപ്പറേറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോഓപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. കോഓപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷനുകൾ വാമനിക്കോ ICA. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ICA ആണ് കോഓപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോഓപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്, കോഓപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഇതിന് രണ്ട് ഓപ്ഷനാണ് വാമനിക്കോ ICA. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എഴുതിയല്ലോ, വാമനിക്കോം ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോഓപ്പറേറ്റീവ് ടൂർ, കോഓപ്പറേറ്റീവ് ടൂർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷൻ നാഫെഡ് ICA. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നാഫെഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോഓപ്പറേറ്റർ, ദ കോഓപ്പറേറ്റർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷനുകളുണ്ട്, NCUI, വില്യം കിങ്. അതിൻ്റെ ആൻസർ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി നമ്മൾ നോക്കാം. കോഓപ്പറേറ്റർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോഓപ്പറേറ്റർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അവിടെ രണ്ട് ഓപ്ഷനാണ്, വില്യം കിങ്, NCUI. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ കോഓപ്പറേഷൻ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ദ കോഓപ്പറേഷൻ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷൻ NCUI, KFC. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ദ കോഓപ്പറേറ്റർ എന്നുള്ളത് ആരുടെ പബ്ലിക്കേഷനാണ്? വില്യം കിങ് ആണോ? അല്ല, ദ കോഓപ്പറേറ്റർ എന്ന് പറയുന്നത് NCUIയുടെ പബ്ലിക്കേഷനാണ്. ദ കോഓപ്പറേറ്റർ NCUI ആണ്. അതേപോലെ കോഓപ്പറേറ്റർ, കോഓപ്പറേറ്റർ എന്ന് പറയുന്ന മാഗസിൻ ആരുടെ പബ്ലിക്കേഷനാണ്? വില്യം കിങ്ങിൻ്റെ പബ്ലിക്കേഷനാണ്. ദെൻ ദ കോഓപ്പറേഷൻ, ദ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ആരുടെ പബ്ലിക്കേഷനാണ്? KF Sweden. ഇത് മന്ത്ലി രണ്ട് പ്രാവശ്യം, ട്വൈസ് ഇൻ മന്ത് ആണ്. അതേപോലെ ഈ KF Sweden മന്ത്ലി പബ്ലിക്കേഷൻ ഉണ്ട് വി എന്ന് പറയുന്നത്, WE. അതായത് ദ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് KF Sweden ട്വൈസ് ഇൻ മന്തും, വി എന്ന് പറയുന്നത് KF Sweden മന്ത്ലിയുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോപ്പറേറ്റർ, കോപ്പറേറ്റർ കുറച്ച് ഓൾഡായതുകൊണ്ട് നമുക്ക് കോപ്പറേറ്റർ വില്യം കെ. ഇപ്പോൾ ദ കമ്മീഷണർ എന്ന് പറയുന്ന പോലെ എന്താണ് ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്താ ഓർക്കാം, എൻ സി യു ഐ. അതേപോലെ ദ കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കെ എഫ് സ്വീഡൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഫിഷ് കോപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഫിഷ് കോപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്, അതിൻ്റെ ആൻസർ പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മത്സ്യ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. മത്സ്യ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഓക്കെ, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഫിഷ് കാപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഫിഷ് ആൻസർ, ഫിഷ് ഫെഡാണ്, അതിൻ്റെ എല്ലാ ആൻസർ ഉണ്ട്. അപ്പോൾ മത്സ്യം എന്തായിരിക്കും, മത്സ്യ ഫെഡാണ്. ഫിഷ് എന്ന് പറയുന്നത് ഫിഷ് ഫെഡും, ഫിഷ് കാപ്പ് എന്ന് പറയുന്നത് ഫിഷ് ഫെഡും, അതേപോലെ മത്സ്യ എന്ന് പറയുന്നത് ആരാണ്, മത്സ്യ ഫെഡുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സഹകരണ ജേണൽ, സഹകരണ ജേണൽ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്, സഹകരണ വീതി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷനുകൾ രണ്ടിലുണ്ട്, എസ് എസ് സി യു ഇൻ കേരള, രണ്ടാമത്തെ ഓപ്ഷനാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ആരാണ് സഹകരണ ജേണൽ പബ്ലിഷ് ചെയ്യുന്നത്, എസ് സി യു, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ കേരളയാണ് സഹകരണ ജേണൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ സഹകരണ വീതി ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. അതോടൊപ്പം തന്നെ പിന്നൊന്ന് ഓർക്കാനുണ്ട്, സഹകരണ ധാരയും കൂടി ഉണ്ട് കേട്ടോ. സഹകരണ ധാര പബ്ലിഷ് ചെയ്യുന്നത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റർ അസോസിയേഷൻ കേരളയാണ്. അപ്പോൾ അത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല, എന്താണ് നമ്മൾ ഓർത്ത് വെക്കുക, എന്തെങ്കിലും ഒരു ഇതൊക്കെ പിന്നെ കോഡ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. അതായത് സഹകരണ ജേണൽ എപ്പോഴും ജേണൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, കാരണം അവർക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഓർത്ത് വെക്കുക. ഒരുപാട് പബ്ലിഷ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് നമുക്കെന്താണ് ജേണൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ അതേപോലെ വീതി, സഹകരണ വീതി അത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ധാര, അവരെ ഇൻസ്പെക്ടേഴ്സും ഓഡിറ്റേഴും തമ്മിൽ ഒരു ധാരണ വേണം, ധാര വേണം, അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ സഹകരണ ധാര പബ്ലിഷ് ചെയ്യുന്നത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ്. പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കണക്ഷനാണ് കേട്ടോ, അങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തോന്നുന്നില്ല എങ്കിലും എന്നെ പോലെ ചിന്തിക്കുന്നവർ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ റിട്ടൺ ബൈ ഡാഷ്. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ റിട്ടൺ ബൈ ഡാഷ്. അപ്പോൾ എന്താണ് രണ്ട് ഓപ്ഷനുകളാണ്, ജി ഡി എച്ച് കോൾ ആൻഡ് ഹെൻറി ബ്രൗൺ. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ജി ഡി എച്ച് കോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അപ്പോൾ ഹെൻറി ബ്രൗണിൻ്റെ ബുക്കിൻ്റെ പേരെന്താണെന്ന് അറിയാമോ എല്ലാവർക്കും, അതായത് എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിലാണ് ഹെൻറി ബ്രൗണിൻ്റെ ബുക്കിൻ്റെ പേര്. അപ്പോൾ ഇത് മാറിപ്പോയത് എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ജി ഡി എച്ച് കോളും, അതേപോലെ എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിലുമാണ് ഹെൻറി ബ്രൗണിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൂൾ 59 ഡീൽസ് ഡാഷ്. റൂൾ 59 ഡീൽസ് ഡാഷ് എന്താണ്, രണ്ട് ഓപ്ഷൻ ഗ്രാറ്റുവിറ്റി, പി എഫ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഗ്രാറ്റുവിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പി എഫ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, റൂൾ 58. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യനിൽ എന്തില്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ആരും പെട്ടെന്ന് നോക്കരുത്, എന്താണ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആൻസർ നോക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം, ക്രിപ്കോ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ക്രിപ്കോ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്രിപ്കോ എന്ന് പറയുന്നത് എന്താണ്, അതായത് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കാൻ വേണ്ടി പറ്റുന്നത്, അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതേപോലെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നോയിഡയിലാണ്. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 1980s. സോ നെക്സ്റ്റ് ഇതേപോലെ ഒരു ഫുൾ ഫോമാണ് ആൻസർ ആരും നോക്കരുത്, ലാംസ്, LAMPS. 15th നമ്മളെ ക്വസ്റ്റ്യൻ ആണ് ലാംസ്, അതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും എഴുതിയല്ലോ, ഇതാണല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് സെക്കൻഡ് സമയമാണ്, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, വേഗം എഴുതിക്കോ, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7 മതി, ഇത്രയും സമയം മതി, കുറച്ച് ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സമയം, സോറി കറക്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്താണ്, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അപ്പോൾ എന്താ അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്, അത് ആരാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, ബാവ കമ്മിറ്റി, പി കെ ബാവ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. 1971 റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ 1974 മുതലാണ് അത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്
ഹഡ്കോ HUDCO. അപ്പൊ എഴുതിയല്ലോ എല്ലാവരും, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4 മതി, അത്രയും സമയം മതി എഴുതാൻ വേണ്ടിട്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1970s അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഹഡ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. പറ്റി പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത്? അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, 1970s നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ന്യൂഡൽഹിയാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് കൂടിയാണ്, ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് എക്സ്പാൻഷൻ ഒന്നുമല്ല, അത് ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം നമുക്കത് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാം? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാം? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഫയൽസ് റാമിലേക്ക് ലോഡ് ചെയ്യുന്നുള്ള പ്രോസസ്സ് എന്താണെന്നാണ്. രണ്ട് ഓപ്ഷനുകളാണ്, ഡാറ്റ ഷെയറിംഗ് ആൻഡ് ബൂട്ടിംഗ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബൂട്ടിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നെയിം ദ ഓൺലി ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലുള്ള ഒരേ ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കാപ്പെക്സ് കോയിൻസ്. രണ്ട് ഓപ്ഷൻ, കാപ്പെക്സും കോയിൻസും. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കോയിൻസ്. കാരണം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ത് വേണം, മണി ആ ടേം വരണം. അപ്പോൾ മണി ഏകദേശം നമുക്ക് മൈൻഡിൽ വിചാരിക്കാം കോയിൻസ്, കോയിൻ, മണി, ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. രണ്ട് ഓപ്ഷൻ, ടി എം ബാഷിൻ ആൻഡ് ബി ശിവരാമൻ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടി എം ബാഷിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ല, നോക്കരുത് ആരും. ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഏതാണ് കമ്മിറ്റി? മാക്ലഗൻ കമ്മിറ്റി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എല്ലാവരും വേഗം ടോട്ടൽ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.